ഓക്കെ അപ്പോൾ നമ്മുടെ ടെലിവിഷൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ മാച്ചിൽ സസ്നേഹം ടീം വിജയിച്ചിരിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇല്ല, ഒരു കോൺഫിഡൻസും ഇല്ല. കാരണം ഇത് നമ്മുടെ ഒരു സീരിയലിന്റെ ഒരു എന്താ പറയുക, കണ്ടിന്യൂസ് നടക്കുന്ന സീരിയലിന്റെ നടുവിലുള്ള ഒരു 3 ദിവസത്തെ ആഘോഷമാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്ത് കളിക്കുക, അത്രേ ഉള്ളൂ. കളിയിൽ ജയം തോൽവി അതൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കും. ആദ്യത്തെ കളി നമ്മൾ ജയിച്ചു, അടുത്ത കളിയും ജയിക്കാൻ വേണ്ടി ശ്രമിക്കും, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും, കാരണം 2 വർഷമായി ഈ ടി സി എൽ നടന്നിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. അതിന് മുമ്പത്തെ കൊല്ലം ഇത് നടന്നില്ലല്ലോ എന്നുള്ളത്. ഇതിപ്പോൾ ഈ കൊല്ലം നടത്തി നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടേക്കുവാണ് ഇനിയുള്ള 3 ദിവസം. അങ്ങനെയല്ല, എല്ലാ കളികളും ജയിക്കുക. അങ്ങനെയല്ല, അങ്ങനെയല്ല, നമുക്ക് കളിക്കുക. ജയം അല്ല, ജയം തോൽവിയല്ല, കളിക്കുക, അതാണ് ഉദ്ദേശം. അല്ല വേറെ ജയിക്കുക, കപ്പടിക്കുക, അങ്ങനെയല്ല. അത് ഉദ്ദേശം എല്ലാവർക്കും മനസ്സിൽ കാണും. പക്ഷേ ജയിക്കുക, നമുക്ക് ജയം ആണ് നൽകുന്നത്. അതായത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് കളി എന്ന് പറഞ്ഞാൽ, രഞ്ജിത്ത് പറഞ്ഞ പോലെ നമ്മളിത് കപ്പടിക്കുക ജയിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ 3 ദിവസം എൻജോയ്, നമ്മൾ ഒരുപാട്, അതായത് 2 വർഷമായിട്ട് നടക്കാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് മിസ് ചെയ്ത ടൂർണമെൻറ്റാണ്. ഇപ്പം നമ്മൾ പലരും, കഴിഞ്ഞ വർഷം ഞാൻ രഞ്ജിത്ത് ഓപ്പോസിറ്റാണ് കളിച്ചത്, അങ്ങനെ പലരും പല ടീമുകളിൽ കളിക്കും. അടുത്ത വർഷം നമ്മൾ ഒരു ലൊക്കേഷനിൽ വെച്ച് കാണാനുള്ളത്. അതുകൊണ്ട് ഇതൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ വഴക്കൂടലോ ഒന്നുമല്ല. നമ്മൾ എൻജോയ് ചെയ്യുക, തോറ്റാലും നമ്മൾ ഇതിനേക്കാളും സന്തോഷത്തോടെ, അവർ ജയിച്ചാലും നമ്മൾ ഇതിനേക്കാളും സന്തോഷത്തോടെ, അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒരു ഇതില്ല. കളിക്കുക, നമ്മൾ 3 ദിവസം അടിപൊളിയായിട്ട് കളിക്കുക. നമ്മളൊരു ടൂറൊക്കെ പോകുന്നത് പോലെ. അല്ല, ഫസ്റ്റ് കളി നന്നായിട്ട് വന്നു, അത് ജയിച്ചു. അടുത്ത 2-ാമത്തെ കളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും നല്ല രീതിയിൽ സ്പിരിറ്റോട് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്, സന്തോഷത്തോടെ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മളെ ഉദ്ദേശം. എല്ലാവരും 3 വർഷത്തിനുശേഷം, എല്ലാ 2 വർഷത്തിനുശേഷം എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ വരികയാണ്. എല്ലാ ടീമിലെ അംഗങ്ങളും സുഹൃത്തുക്കളാണ്. എല്ലാവരെയും നമുക്കിപ്പോഴാണ് ഒരുമിച്ച് കാണുന്നത്. എല്ലാവരും വർക്കിൻ്റെ തിരക്കിലാണ്. ആ തിരക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഈ ഒരു കളി പ്ലാൻ ചെയ്തു. ഇത് അവസാനം വരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സന്തോഷത്തോടെ എല്ലാവരും കപ്പുകൾ, ഏതായാലും ട്രോഫികൾ, ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നുമില്ല, ഏതായാലും നമ്മൾ സന്തോഷത്തോടെ അതെ സന്തോഷത്തോടെ വാങ്ങിച്ച് പോവുക എന്നത് മാത്രമേ ഉള്ളൂ. ഒരു സ്പിരിറ്റ് എന്ന രീതിയിൽ അടുത്ത കളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അടുത്ത കളി അതുപോലെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കും. മാക്സിമം തോൽവിയും ജയവും ഒക്കെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആ സ്പിരിറ്റ് അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. സസ്നേഹം ടീമിൽ നിന്ന് നമ്മളെ പ്രൊഡ്യൂസറാണ് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ സപ്പോർട്ടാണ് പ്രൊഡ്യൂസർ. പിന്നെ നമ്മുടെ ഡയറക്ടർ അതിനെങ്കിലും നല്ല രീതിയിൽ നമ്മളെ കൂടെ തന്നെ നിൽക്കുന്ന, പ്രാക്ടീസിനൊക്കെ ഡയറക്ടർ തന്നെയാണ് നമ്മളൊരു ആളായിട്ട് നിൽക്കുന്നത്. പ്രൊഡ്യൂസർ നമ്മൾ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ബാക്കി പിന്നെ കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും ബാക്ക് ഔട്ട് സൈഡിലെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് മാക്സിമം. ഇപ്പോൾ ഈ പല ടീമുകളിലും ഡയറക്ടർമാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടീസിനൊന്നും വരില്ല, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കളിക്കാൻ പോയാൽ നിങ്ങൾ സാറ് ഗ്രൂപ്പിലായാലും വാട്സപ്പ് ഗ്രൂപ്പിലായാലും എല്ലാവരും പറയണം. ഇവിടെ ആദ്യം വരുന്നത് മിക്ക ദിവസവും സാറായിരിക്കും വരുന്നത്. സാറ് കാര്യങ്ങളൊന്നാണ് താമസിക്കുന്നത്. ഇവിടെ ട്രുവാടത്ത് ഷെഡ്യൂളും കഴിഞ്ഞിട്ട് സാറിന് വേണമെങ്കിൽ അന്ന് തലേദിവസം രാത്രി വീട്ടിൽ പോകും. പക്ഷേ സാറ് നമ്മളൊന്ന് പ്രാക്ടീസ് വെച്ചാൽ സാർ ഇവിടെ നിന്ന് നമ്മളെ കൂടെ നിന്ന് കളിച്ച് വൈകിട്ട് നമ്മൾ കളി തീരുമ്പോഴേ അവസാനത്തെ ആൾ പോകുമ്പോഴേ സാറ് ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് പോകും. അതുപോലെ തന്നെ ഇന്ന് രാവിലെ സാറ് വന്ന് ഇനിയിപ്പോൾ ഷെഡ്യൂൾ അടുത്ത് തുടങ്ങാൻ പോകുന്നു. സാറിന് വേണമെങ്കിൽ കളി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ലാസ്റ്റ് വന്നാലും മതി. പക്ഷേ സാറ് നമ്മൾ വരുന്നതിന് മുമ്പേ സാർ ഇവിടെ വന്ന് കളിയെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെയുണ്ട്. പ്രാക്ടീസിനും എല്ലാം സാറ് കൂടെ. ഞാൻ ഒരുപാട് ടീമിൽ, പല കഴിഞ്ഞ വർഷമാണ് മുമ്പത്തെ വർഷമൊക്കെ പല ടീമിലാണ് നമ്മൾ കളിക്കുന്നത്. പക്ഷേ ഒരു കളിക്കാത്ത ഒരു ക്യാപ്റ്റനും അല്ലെങ്കിൽ ഡയറക്ടർമാരൊന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരാത്തത്. പക്ഷേ നമ്മളെ സാറ് കൂടെ നമ്മളെ കൂടെ ഉണ്ട്. അതാണ് നമ്മളെ ഈ വിജയത്തിൻ്റെ ഒരു എനർജി. ഇവിടെ കളിക്കാനായിട്ട് ഇവിടെ പോലീസിൻ്റെ ഒന്ന് പരോട ഇടക്കുമായിരുന്നു. ഒരു ദിവസം നമ്മളിവിടെ കളിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡോർ നെറ്റ്സ് ആണ് ചെയ്തത്. പിന്നെ ആരും ഈ പ്പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആർക്കുമില്ല, എല്ലാവരെയും മനസ്സിലാണ് കളി. കൂടൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ നടന്ന് പോകുമ്പോഴൊക്കെ ബോൾ ചെയ്തൊക്കെ പോണ ആൾക്കാരാണ്. അത് മനസ്സിൽ മാത്രമേ ഉള്ള കളി, പ്രാക്ടീസൊക്കെ വളരെ കുറവാണ്. പിന്നെ കളിക്കുമ്പോൾ അങ്ങ് കളിക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല, ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. കളിക്കാൻ അറിയില്ല, പ്രോത്സാഹനം കൊടുക്കുന്നു, അതുതന്നെയാണ്.